ഏഴ് പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന കാരണത്താൽ തടസ്സപ്പെട്ടു കിടന്ന മലങ്കര ഡാമിലെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. വെള്ളം തുറന്നുവിടാതെ വെള്ളത്തിനടിയിലിറങ്ങിയാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണി നടത്തുന്നത്. ആഴങ്ങളിലുള്ള ജോലികൾക്കായി മുങ്ങൽ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ബലക്ഷയമുള്ള അണക്കെട്ടെന്നാണ് മലങ്കരയെ ഡാം സേഫ്റ്റി അതോറിറ്റി 2021 പരിശോധനയിൽ വിലയിരുത്തിയിരുന്നത്. ഗാലറിയടക്കം പലയിടത്തും ചോർച്ച. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് കാലങ്ങളായി. ഷട്ടറുകൾക്കിടയിലൂടെ വെള്ളം ചോരുന്നു. ഇതൊക്കെ വേഗത്തിൽ പരിഹരിക്കണമെന്ന് പരിശോധനയ്ക്ക് ശേഷം നിർദ്ദേശം നൽകിയതാണ്. ഇതിനായി പലതവണ യോഗം ചേർന്നെങ്കിലും ഷട്ടർ നവീകരണത്തിന് വെള്ളം തുറന്നുവിട്ടാൽ ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങുമെന്നത് വിനയായി. ഒടുവിൽ ഉദ്യോഗസ്ഥർ നീന്തി ഡാമിനടിയിൽ പോയി മൂന്ന് ഷട്ടറുകളുടെ റോപ്പുകൾ മാറ്റി സുരക്ഷിതമാക്കി. ബാക്കിയുള്ളവ നന്നാക്കാൻ മുങ്ങൽ വിദഗ്ധരുടെ സേവനം തേടും. ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് തന്നെ താഴെ ഡൈവേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഹയർ അതോറിറ്റിയായിട്ട് ആലോചിച്ച് ചെയ്യാം. അതേ അത് ജൂൺ മാസത്തിൽ ചെയ്യണോ എന്ന് തീരുമാനമായിട്ടില്ല. ഇതെല്ലാം റോപ്പെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അടുത്ത ജൂണിന് മുമ്പ് ഡാമിൻ്റെ മുഴുവൻ അറ്റകുറ്റപ്പണിയും പൂർത്തിയാക്കാനാണ് ജലസേചന വകുപ്പിൻ്റെ തീരുമാനം. ഷട്ടറുകളുടെയും ഗാലറിയുടെയും ചോർച്ച പരിഹരിക്കുന്നതടക്കമുള്ള പണികൾ വിവിധ ഘട്ടങ്ങളിലായാകും നടത്തുക. അറ്റകുറ്റപ്പണി നടത്തുന്ന ഓരോ സമയത്തും കുടിവെള്ള വിതരണം മുടങ്ങരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.